നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേന്ദ്ര സർക്കാർ നീട്ടിക്കൊണ്ടുപോകും. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിൽ യാതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇങ്ങനെയാണ് CPMകാർ നാടുനീളെ പാടി നടന്നത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം പൂർണ്ണമായും ഒരു വിരാമമുണ്ടാകുന്നു. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഈ വരുന്ന സെപ്റ്റംബർ 25 പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ പിടിപാടില്ലാത്ത ഒരേ ഒരു നേതാവ് അമിത്ഷായാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ തലവേദനയായി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റേതെങ്കിലും എല്ലാം രാഷ്ട്രീയ നേതാക്കളായിരുന്നെങ്കിൽ പിണറായി വിജയന് സ്വാധീനമുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് കേസായാലും അതിൽ നിന്ന് ഊരിപ്പോരുവാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുവാൻ പിണറായി വിജയന് സാധിക്കുമായിരുന്നു. എന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുമായി പിണറായി വിജയന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനം ഇല്ല എന്നുള്ളതാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്ന കാര്യം. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി 1,75,00,000 രൂപ മാസപ്പടിയായി പറ്റിയിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതായത്, ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ എന്ന MLA തന്നെയായിരുന്നു. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നതിന് മുമ്പ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. അതായത്, CMRL എന്ന കമ്പനിയിൽ നിന്നും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 2017 മുതൽ 2020 വരെ ഏതാണ്ട് 1,75,00,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി എന്ന് ROC രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും CMRL എന്ന കരിമണൽ ഖനന കമ്പനിക്ക് ഏത് തരത്തിലുള്ള സേവനമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ വീണ വിജയന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. CMRLന്റെ കണക്ക് പുസ്തകത്തിലും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, 1,75,00,000 രൂപ വീണ വിജയന് കൊടുത്തിട്ടുണ്ട് എന്നവർ രേഖപ്പെടുത്തുമ്പോഴും എന്തിനു വേണ്ടിയാണ്, ഏതിനു വേണ്ടിയാണ്, എന്ത് തരം സേവനത്തിനു വേണ്ടിയാണ് വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി CMRL എന്ന കരിമണൽ ഖനന കമ്പനി 1,75,00,000 രൂപ കൊടുത്തത് എന്ന സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ചോദ്യത്തിന് ഒരു കാരണവശാലും CMRLന് കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകൾക്ക് കൊടുത്ത മാസപ്പടിയാണ് കോഴയാണ് 1,75,00,000 രൂപ എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടനും നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞത്. ഇതിന് CPMന്റെ ഭാഗത്തു നിന്ന് ഏറെ പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ROC ഉൾപ്പെടെയുള്ള കമ്പനികൾ കൃത്യമായി രംഗത്ത് വരികയും വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഇല്ല, ഈ കാശ് വാങ്ങിയത്, അതായത് CMRL എന്ന കമ്പനിയിൽ നിന്ന് 1,75,00,000 രൂപ വാങ്ങിയതിന്റെ വിശദമായ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും വീണാ വിജയന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഊർജിതപ്പെടുന്ന അവസരത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന് ഭയന്നുകൊണ്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏതു വിധേനയും തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ബംഗളൂരുവിലാണ് വീണാ വിജയൻ തന്റെ കമ്പനിയായ എക്സാലോജിക് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഈ രജിസ്ട്രേഷനിൽ തന്നെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പാളയത്തുള്ള AKG സെന്ററിന്റെ വിലാസമാണ് വീണാ വിജയൻ കൊടുത്തിരുന്നത്. വീണാ ടി തായ്ക്കണ്ടി, കെയർ ഓഫ് AKG സെന്റർ പാളയം എന്നാണ് അഡ്രസ്സായി കൊടുത്തിരുന്നത്. ഇതും CPMന് വലിയ തലവേദനയായി. കാരണം ഏതെങ്കിലും ക്രമക്കേടുകളുടെ ഭാഗമായി CPMന്റെ ഓഫീസിലേക്ക് ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ കടന്നു വരുന്നത് CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയുണ്ടായി. CPMനകത്ത് ഇതിന്റെ പേരിൽ വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ ഏറെ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയ വീണ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏതു വിധേനയും തടയണം എന്ന ആവശ്യമാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് വീണാ വിജയന്റെ ഹർജി നിഷ്കരണം തള്ളുകയായിരുന്നു. അന്വേഷണം നടക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് അന്ന് കർണാടക ഹൈക്കോടതി ചോദിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ KSIDC എന്ന സ്ഥാപനത്തിൽ നിന്നും 3 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് CMRLന്റെ എക്സിക്യൂട്ടീവ് ബോർഡിലുള്ളത്. അതുകൊണ്ട് തന്നെ CMRL നടക്കുന്ന പണമിടപാടുകളെല്ലാം ഈ എക്സിക്യൂട്ടീവ് ബോർഡ് അറിഞ്ഞുകൊണ്ട് നടക്കാൻ സാധ്യതയുള്ളൂ എന്നതിനാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ CMRL എക്സിക്യൂട്ടീവ് ബോർഡിലിരിക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനിക്ക് വേണ്ടി CMRL നിന്നും 1,75,00,000 രൂപ കൊടുത്തത് തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ വക്താക്കളായ ഈ ഉദ്യോഗസ്ഥർ തീർച്ചയായും അറിഞ്ഞു
പറഞ്ഞു കാണും കെ എസ് ഐ ഡി സിയിലെ ഉദ്യോഗസ്ഥർ അറിയാതെ സാമ്പത്തിക കാര്യങ്ങളൊന്നും തന്നെ സി എം ആർ എല്ലിൽ നടക്കില്ല എന്നിരിക്കെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ നിന്നും കോഴയായി തന്നെയാണ്, മാസപ്പടിയായി തന്നെയാണ് ഈ പണം കിട്ടിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ കൃത്യമായ അറിവുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്നും വെളിവായിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് മാത്യു കുഴൽ നാടൻ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ ആരോപണങ്ങളായി ഉന്നയിച്ചത്. എന്തായാലും മാത്യു കുഴൽ നാടൻ ഇത്തരം ഒരു ആരോപണം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷത്തു നിന്നും, അതായത് കോൺഗ്രസിൽ നിന്ന് പോലും ആരും മാത്യു കുഴൽ നാടനെ പിന്തുണച്ചില്ല. കോൺഗ്രസ് എം എൽ എ ആയ മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുഴൽ നാടനെ പിന്തുണയ്ക്കാൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ മാത്രമാണ് മുന്നോട്ട് വന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ 25ാം തീയതിക്കകം ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഏതാണ്ട് അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഇക്കാര്യങ്ങൾ, അതായത് 1,75,00,000 രൂപ വാങ്ങിയതിന്റെ കൃത്യമായ രേഖകൾ ഒന്നും തന്നെ വീണാ വിജയന് സമർപ്പിക്കാനില്ലാത്തതിനാൽ തീർച്ചയായും വീണാ വിജയൻ പെടും കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന് അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടി 10 മാസമാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ 9 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 1 മാസം കൂടി അവശേഷിച്ചിരിക്കുന്ന ഈ സമയത്ത് സെപ്റ്റംബർ 25ാം തീയതിക്കകം തന്നെ ഇത്തരം കാര്യങ്ങൾ, അന്വേഷണങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും 25, 26, 27 തീയതികൾക്കുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും എന്നറിയുമ്പോൾ ഈ ദിനങ്ങൾ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ വീണാ വിജയൻ അനധികൃതമായി തന്നെയാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ എന്ന അച്ഛൻ സംസ്ഥാനം ഭരിക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് കമ്പനി നൽകിയ കോഴയാണ് എന്ന് തെളിയുമ്പോൾ, സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലെ ഉദ്യോഗസ്ഥർ സി എം ആർ എല്ലിലെ എക്സിക്യൂട്ടീവ് ബോർഡിൽ അംഗങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ, സർക്കാർ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ കോഴയ്ക്ക് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും ഉത്തരം പറയേണ്ടതായി വരും. കൃത്യമായി ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീളുകയാണെങ്കിൽ തീർച്ചയായും കോഴ വാങ്ങിയതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വരെ തന്റെ മന്ത്രിസ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അകത്തു പോയാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ സി എം ആർ എല്ലിൽ നിന്നും 1,75,00,000 രൂപ വാങ്ങിയതിന്, മാസപ്പടിയായി വാങ്ങിയതിന്റെ പേരിൽ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അതിനുള്ള എല്ലാ കുടുക്കുകളും കുരുക്കുകളും മുറുക്കി കാത്തിരിക്കുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 28, 29 തീയതികളിൽ ചെന്നൈയിലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുവാൻ വേണ്ടി വീണാ വിജയനും സി എം ആർ എല്ലിന്റെ 8 ഉദ്യോഗസ്ഥർക്കും സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഈ വരുന്ന 28, 29 തീയതികളിൽ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ചെന്നൈയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുമ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെന്ന് അവസാനിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 28, 29 തീയതികളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വീണാ വിജയൻ അകത്താകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.